ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ മെലാസ്റ്റോമ ചെടിയെക്കുറിച്ചുള്ളതാണ്. വയലറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളുണ്ടാകുന്ന ചെടിയാണ് മെലാസ്റ്റോമ. ഇതിൻ്റെ സീസൺ ടൈമിൽ ചെടി നിറച്ച് പൂക്കളുണ്ടാവും. ഇപ്പോൾ പൂക്കൾ കാണാത്തത് പൂക്കൾ വന്നു തുടങ്ങുന്ന സമയമായതുകൊണ്ടാണ്. വളരെ കുറച്ച് മാത്രം പൂക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ്. നമുക്ക് നിലത്തും ചട്ടിയിലും വേണമെങ്കിൽ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇത് ചട്ടിയിൽ വയ്ക്കുന്നേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നത് നിലത്ത് വയ്ക്കുന്നതായിരിക്കും. നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്ലാന്റായിട്ട് വളരും. അപ്പോൾ അത് നിറച്ച് പൂക്കളുണ്ടാവും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഉയരത്തിലെത്തില്ലെങ്കിലും പൂക്കളൊക്കെ നല്ലോണം ഉണ്ടാവും. കണ്ടോ, ഇപ്പം ഞാനിത് നിലത്താണ് വെച്ചിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഈ ചെടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പൂക്കൾ തന്നെയാണ്. വയലറ്റ് നിറത്തിൽ നല്ല വലിയ പൂക്കളാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അത് ഈ ചെടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഈ പൂക്കൾ നിറച്ച ചെടിയുമ്പോൾ ഉണ്ടാവുമ്പോൾ ഏകദേശം ഈ ഹൈറ്റിലൊക്കെ ഈ ചെടി വളരും. ഇത് മുറ്റത്തിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല പൂമരം ഉണ്ടായിട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക നമുക്ക്. പിന്നെ ഇതിൻ്റെ മുട്ടെന്ന് പറയുന്നത് ഇങ്ങനെയായിട്ടാണ്, ഇങ്ങനെ അതിൻ്റെ മുട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ചെടിയുമ്പോൾ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിറച്ച് പൂത്ത് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇത് ഞാൻ തൈ പിടിപ്പിച്ചതാണ്. അതുമെന്ന് കൊമ്പ് കട്ട് ചെയ്തിട്ട് നട്ടിട്ട് തൈയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാണിത്. പിന്നെ ഈ ചെടിക്ക് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല. മണ്ണിന് കുറച്ച് നനവുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലുപൊടി, ചാണകപ്പൊടി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൊമ്പ് കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇളം കൊമ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊടിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.